ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നു. പി ജയരാജന്റെ വിശദീകരണം ഫേസ്ബുക്ക് പോസ്റ്റിൽ. കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങൾ ഇല്ലാതാക്കാൻ ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നതായി സിപിഐഎം നേതാവ് പി ജയരാജൻ. ചർച്ച സിപിഐഎം ആർഎസ്എസ് രഹസ്യ ബന്ധത്തിന് തെളിവാണെന്ന ആരോപണത്തെ ജയരാജൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. യോഗാചാര്യൻ ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ സിപിഐഎം ആർഎസ്എസ് നേതാക്കൾ ചർച്ച നടത്തിയതായി അദ്ദേഹം തന്നെ പറഞ്ഞത് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞ് ചില മാധ്യമങ്ങൾ എന്നെ സമീപിക്കുകയുണ്ടായി. മാത്രമല്ല ഈ ചർച്ചയെ ആർഎസ്എസ് സിപിഐഎം രഹസ്യ ബാന്ധവമായി ചിത്രീകരിക്കാനും ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇതേക്കുറിച്ചുള്ള വസ്തുതകൾ സമൂഹം മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഈ കുറിപ്പെഴുതുന്നത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കൂടി പങ്കെടുത്ത ചർച്ചയെ തുടർന്നാണ് കണ്ണൂരിലെ യോഗം നടക്കുന്നത്. ഇത്തരം ഉഭയകക്ഷി ചർച്ചകൾ അതിനു മുമ്പും ശേഷവും നടന്നിട്ടുണ്ട്. എന്നാൽ ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. മറ്റെല്ലാ ഉഭയകക്ഷി ചർച്ചകളും അതത് സമയത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതലപ്പെട്ടവരുടെ സാന്നിധ്യത്തിലാണ് നടന്നത്, അതായത് കളക്ടറുടെയോ എസ്പിയുടെയോ സാന്നിധ്യത്തിൽ. എന്നാൽ മേൽ പറഞ്ഞ ചർച്ചയാവട്ടെ ശ്രീ എം മുൻകൈയെടുത്ത് നടത്തിയതുമാണ്. സിപിഐഎം ആർഎസ്എസ് സംഘർഷങ്ങൾക്ക് ദശകങ്ങളുടെ പഴക്കമുണ്ട്. അതാവട്ടെ കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറാനുള്ള ആർഎസ്എസ് പദ്ധതിയെ സിപിഐഎം ചെറുത്തതിന്റെ പേരിലുമാണ്. മറ്റൊരു പാർട്ടിയും ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടത്തിയിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയാം. നുഴഞ്ഞുകയറ്റത്തിനുള്ള ആർഎസ്എസ് പദ്ധതിയുടെ ഭാഗമായിരുന്നു ആസൂത്രിതമായ തലശ്ശേരി വർഗീയ കലാപം. ഈ കലാപം തടയാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് പരിശ്രമിച്ചതും സിപിഐഎം മാത്രമാണ്. ഇതിൽ നിരാശ പൂണ്ട ആർഎസ്എസ് നടത്തിയ സിപിഐഎം വിരുദ്ധ കായിക ആക്രമണങ്ങളുടെ പ്രധാന കേന്ദ്രം തന്നെ തലശ്ശേരി താലൂക്കായിരുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന സംഘർഷങ്ങളിൽ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഒട്ടേറെ പേർക്ക് അംഗഭംഗം വന്നു. ഇത്തരം സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായി. അതിന്റെ ഫലമായിരുന്നു കുറെ കാലത്തേക്ക് സംഘർഷരഹിതമായ അന്തരീക്ഷമുണ്ടായത്. ഇക്കാര്യത്തിൽ ശാശ്വത സമാധാനം ഉണ്ടാവണം എന്ന സദുദ്ദേശത്തോടെ ശ്രീ എം നടത്തിയ ശ്രമങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സിപിഐഎം നിലപാട് പകൽ പോലെ വ്യക്തമാണെന്നാണ്. ആർഎസ്എസ് മുന്നോട്ട് വയ്ക്കുന്ന മതരാഷ്ട്ര സങ്കല്പത്തോട് ശക്തമായ എതിർപ്പാണ് സിപിഐഎമ്മിനുള്ളത്. ഈ മതരാഷ്ട്ര സ്ഥാപനത്തിന് തടസ്സം മൂന്ന് ആഭ്യന്തര ഭീഷണികളാണെന്നാണ് ഗുരുജി ഗോൾവാക്കർ പറഞ്ഞു വെച്ചത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് അവയെന്ന് ഗോൾവാക്കർ പേരെടുത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നടന്ന ന്യൂനപക്ഷ വിരുദ്ധ വർഗീയ കലാപങ്ങളുടെ പശ്ചാത്തലം എന്താണെന്ന് ഇതിലൂടെ വ്യക്തമാണ്. അതോടൊപ്പം കേരളത്തിലെ 14 ജില്ലകളിലും നടന്ന സിപിഐഎം ആർഎസ്എസ് സംഘർഷത്തിന്റെ സാഹചര്യവും ഏവർക്കും മനസ്സിലാക്കാനാകും. ഇവിടെയാണ് രണ്ട് സംഘടനകളും നടത്തുന്ന ചർച്ചകളുടെ പ്രാധാന്യം വ്യക്തമാകുക. ആശയപരവും പ്രത്യയശാസ്ത്രപരവുമായ കാര്യങ്ങളിൽ ഭിന്ന ധ്രുവങ്ങളിലാണ് സിപിഐഎമ്മും ആർഎസ്എസും. അതിപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന നിലയിലുള്ള കായിക ആക്രമണങ്ങൾ തുടരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ആർഎസ്എസ് നേതൃത്വം ശ്രീ എമ്മിനെ അറിയിച്ചു. ഇന്ന് മറ്റു പാർട്ടികൾ ഉൾപ്പെടെ സാധാരണക്കാരും കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടനുസരിച്ച് വർഗ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ സിപിഐഎമ്മിന്റെ പിന്നിൽ അണി നിരക്കേണ്ടവരാണ്. അതിനാൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവേണ്ടത് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കാരണം സമാധാനപരമായ സാഹചര്യത്തിലാണ് ജനാധിപത്യത്തിന്റെ കണിക പോലും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത സംഘപരിവാരത്തിനകത്ത് വൈരുദ്ധ്യങ്ങൾ രൂപപ്പെടുക. ഈ കാഴ്ചപ്പാട് ശരിയാണ് എന്നതിന്റെ തെളിവാണ് കേരളത്തിൽ ഉടനീളം സംഘപരിവാര ബന്ധം ഉപേക്ഷിച്ച് ചെങ്കടി പിടിക്കാൻ നൂറുകണക്കിന് ആളുകൾ മുന്നോട്ട് വന്ന് തെളിയിക്കുന്നത്. മേൽപ്പറഞ്ഞ ചർച്ചയ്ക്ക് ശേഷവും കണ്ണൂർ ജില്ലയിൽ സിപിഐഎം ആർഎസ്എസ് സംഘർഷം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് രണ്ട് സിപിഎം പ്രവർത്തകരെയാണ് ആർഎസ്എസുകാർ കൊലപ്പെടുത്തിയത്. അതിനാൽ തന്നെ സിപിഐഎമ്മിനോടുള്ള ആർഎസ്എസ് നിലപാട് വ്യക്തമാണ്. സംഘർഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുകയല്ല, ആശയസമരത്തിലൂടെ സംഘപരിവാറിന്റെ പിന്നിൽ അണിനിരന്ന സാധാരണക്കാരെ പോലും പാർട്ടിയുടെ ഭാഗമാക്കാനാണ് പരിശ്രമിക്കേണ്ടത്. നാടിന്റെ സമാധാനം പരമപ്രധാനമായി കണ്ടുകൊണ്ടുള്ള പാർട്ടി നിലപാടിനെ സിപിഐഎം ആർഎസ്എസ് രഹസ്യ ബാന്ധവമായി ചിത്രീകരിക്കാൻ ജവാത്ത ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. ആർഎസ്എസ് ആശയങ്ങളെ നഖശികാന്തം എതിർക്കാൻ സിപിഐഎം ആണ് മുന്നിലെന്ന് ആർക്കാണ് നിഷേധിക്കാനാവുക? ആർഎസ്എസ് ആക്രമണങ്ങളിൽ ജീവാർപ്പണം ചെയ്ത കേരളത്തിലെ 200-ലധികം സിപിഐഎം പ്രവർത്തകരുടെ രക്തസാക്ഷിത്വമാണ് ഇവർക്കുള്ള മറുപടി. അതേസമയം ആർഎസ്എസിനോട് മൃദു സമീപനം സ്വീകരിച്ച് ഗോഡ്സേക്ക് സ്മാരകമായി അമ്പലം പണിത ബാബുലാൽ ചൌരസിയെ പോലും കെട്ടിപ്പുണർന്ന കോൺഗ്രസിന് എതിരായി ജമാഅത്തും പോപ്പുലർ ഫ്രണ്ടും ഒന്നും മിണ്ടുന്നില്ല എന്നതാണ് ചിന്തിക്കേണ്ട വിഷയം.